പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണിക്കുട്ടി ഒടുവിൽ സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. കൃഷ്ണയെ രക്ഷിക്കുന്നതിന് ഇനി മറ്റാർക്കും സാധിക്കുകയില്ല എന്നും കാവ്യതിൻ്റെ മുന്നിലേക്ക് വരണമെന്നും വ്യക്തമാക്കുകയാണ് മണിക്കുട്ടി. ഒടുവിൽ കാവ്യയുടെ ഭാഗത്തു നിന്ന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് നമ്മുടെ കൃഷ്ണയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൃഷ്ണയ്ക്ക് അധികം വൈകാതെ തന്നെ റോമിൽ നിന്ന് മോചനം ലഭിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മണിക്കുട്ടി അതിന് കാവ്യ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ്ണ വളരെയധികം സന്തോഷിക്കുന്നു. താൻ ആ ഒരു ദിവസത്തിനായാണ് കാത്തിരിക്കുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണ. ഇതേ തുടർന്ന് മണിക്കുട്ടിയെ ചെന്ന് കാണുന്നതിനായി കാവ്യ തീരുമാനം എടുത്തിരിക്കുകയാണ്. കൃഷ്ണയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുന്നതിനായി നമ്മുടെ കാവ്യ തയ്യാറാവുകയും ചെയ്യുന്നു. കൃഷ്ണയെ അമ്മ ഉടൻ തന്നെ രക്ഷിക്കണമെന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ മണിക്കുട്ടി അല്ലെങ്കിൽ അച്ഛൻ അവിടെ കിടന്ന് മരിച്ചു പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടത് കാവ്യയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. കൃഷ്ണയെ രക്ഷിക്കാൻ താനുണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇതേ തുടർന്ന് കാവ്യ നൽകുകയും ചെയ്യുന്നു. ഇത് പുതിയൊരു പിടിവള്ളി ആയിരിക്കുകയാണ് നമ്മുടെ കാവ്യയ്ക്ക്. എന്നാൽ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ഉമ കൃഷ്ണയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരികയാണ്. ഇതേ തുടർന്ന് കൃഷ്ണയെ താൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കാവ്യയുടെ മുന്നിൽ വെച്ച് തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ ഉമ. നിങ്ങൾക്ക് കൃഷ്ണ ഒരു ഭാരമായിരിക്കുമെന്നും പക്ഷേ തനിക്കതല്ല എന്നും തുറന്ന് അറിയിക്കുന്ന നമ്മുടെ ഉമ താൻ ജീവിതകാലം മുഴുവൻ കൃഷ്ണയെ നോക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇത് കേട്ടതിനെ തുടർന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കൃഷ്ണ സത്യങ്ങൾ വ്യക്തമാക്കുകയാണ്. കാവ്യ തൻ്റെതാണ് എന്നും അവളെ വിട്ടുപിരിഞ്ഞ് തനിക്കൊരു ജീവിതമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൃഷ്ണ ഉമ കാര്യങ്ങൾ ഇപ്പോൾ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.